29 ദിവസം നീണ്ട വിദ്യാർത്ഥി സമരത്തിന് ശേഷം തിരുവനന്തപുരം ലോ അക്കാദമി കോളേജ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ്. വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തി തുടങ്ങി. ഡോക്ടർ ലക്ഷ്മി നായർ ഒഴിഞ്ഞ സാഹചര്യത്തിൽ വൈസ് പ്രിൻസിപ്പാൾ ദാമോദരൻ പോറ്റിക്കാണ് പകരം ചുമതല. വിനീതയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാനുള്ള നടപടികൾ മാനേജ്മെന്റ് തുടങ്ങി, ഒപ്പം തന്നെ എന്താണ് ഇന്നത്തെ കോളേജിലെ അന്തരീക്ഷം? ഗുഡ് മോർണിംഗ് അമ്പിളി. വരും ദിവസങ്ങളിൽ തന്നെ പുതിയ പ്രിൻസിപ്പൽ ചുമതല ഏൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 18-ാം തീയതിയാണ് ഇതിനുള്ള അഭിമുഖം നടത്തുന്നത്. ഏതായാലും ഇന്നത്തെ ക്യാമ്പസിലെ അന്തരീക്ഷം ഒരു 29 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമ്പസ് ഉണരുകയാണ്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥിനികൾ സമരം നയിച്ച വിദ്യാർത്ഥിനി. നമുക്കറിയാം ഈ ലോ കോളേജ് സമരത്തിൻ്റെ ഒരു പെൺപടയുടെ ഒരു ഐക്യമാണ് നമ്മൾ കണ്ടത്. ആ സമരം നയിച്ച ആശ, അഞ്ജിത തുടങ്ങിയ എല്ലാവരും നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഒരു 10-28 ദിവസം ക്ലാസ് ഒന്നും ഉണ്ടായില്ല ഈ ക്യാമ്പസിന് പുറത്തായിരുന്നു നിങ്ങൾ. ഇന്ന് വീണ്ടും ക്ലാസ്സിലേക്ക് വരുന്നു, എന്താണ് ഇപ്പോൾ തോന്നുന്ന ഒരു ഫീൽ? ഇപ്പോൾ 28 ദിവസം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെറിയ മടിയുണ്ട്. എന്നാലും പക്ഷേ ഞങ്ങൾ പഠിക്കേണ്ടവരാണല്ലോ, ഞങ്ങൾ പഠിക്കും. ഞങ്ങളെല്ലാവരും പഠിച്ച് ഇനി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഉള്ള 4 മണിക്കൂർ ഞങ്ങൾക്ക് 9 മണി മുതൽ 1 മണി വരെ ക്ലാസ്സിലിരിക്കുക. ഞങ്ങൾ സന്തോഷമാണ്, കാരണം ഞങ്ങൾ സമരം ചെയ്ത് വിജയിച്ച ആ ഒരു സന്തോഷമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പഠിക്കണമല്ലോ, പഠിക്കാൻ വേണ്ടി വന്നേക്കുക. സമരം ചെയ്ത് വിജയിപ്പിച്ച് തിരിച്ച് വീണ്ടും ഇതേ ക്യാമ്പസിലേക്ക് വരാൻ പറ്റുന്ന കന്ന് വിചാരിച്ചായിരുന്നു, ഇങ്ങനെ നോക്കുമ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വന്നു നിൽക്കുന്ന വെച്ചാൽ. സമരം ചെയ്യും എന്നൊക്കെ മുന്നിട്ട് നിന്നു എങ്കിൽ പോലും ഒരു ഇങ്ങനൊരു വിജയിച്ചിട്ട് വന്ന് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ഒരു പ്രൗഢിയോടെ വന്ന് നിൽക്കാൻ പറ്റും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഇന്ന് മുതൽ വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുന്നു. 27-ാം തീയതി ഫൈനൽ ലെസണൊക്കെ എക്സാം വരികയാണ്. അപ്പം ഇന്നോട്ട് സീരിയസ് പഠിത്തമായിരിക്കും അല്ലേ? കട്ട് സീരിയസ് ആയിട്ടുള്ള പഠിത്തങ്ങളിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു അക്കാഡമിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, ബാക്കി ടീച്ചേഴ്സിൻ്റെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളൊരു ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ലക്ഷ്യം ഇനി പഠിത്തമായിരിക്കും. കാരണം നമുക്ക് ഇത്രയധികം പ്രോത്സാഹനം തന്ന ഒരുപാട് പേരുണ്ട്. അപ്പം സമരം മാത്രമല്ല, പഠിത്തവും നമ്മുടെ ലക്ഷ്യമാണെന്ന് ബാക്കിയുള്ളവരും കൂടെ അറിയിക്കണം എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫുൾ സന്തോഷം, ഭയങ്കര സന്തോഷം. പുതിയൊരു ക്യാമ്പസിലേക്കാണ് ഇപ്പോൾ കാലം എത്തിയിരിക്കുന്നത്. ഇതുവരെ പഠിത്തത്തിന് പുറകോട്ട് പോയില്ല, ഇനി ഒരിക്കലും പോയില്ലേ, മുമ്പോട്ട് തന്നെ എന്നുള്ളൊരു ഇതാണ് മനസ്സിലായത്. ഏതായാലും അമ്പിളി, ഇതുപോലെ ഒരു ക്യാമ്പസിലേക്ക് ആദ്യമായി വരുന്ന ഫ്രഷേഴ്സിൻ്റെ ഒരു ആവേശവും സന്തോഷവും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളിലുള്ളത്. ഇന്ന് LLM അതുപോലെ തന്നെ LLB ക്ലാസ്സുകളാണ് നടക്കുക. 27-ാം തീയതി പരീക്ഷ വരാൻ പോകുന്നവർക്കുള്ള ഫീസ് അടക്കേണ്ട ദിവസവും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ അത് രജിസ്ട്രേഷനും ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിൽ ക്ലാസ്സും പുരോഗമിക്കുന്നു. ഇന്ന് മുതൽ ക്ലാസ്സുകൾ സജീവമാകുന്നു. മറ്റ് നടപടികൾ ഇതിനോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൻ്റെ അടക്കമുള്ള അന്വേഷണ നടപടികളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ടാകും. അമ്പിളി.